ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കറക്റ്റ് 7 മണിക്ക് വിട്ട് എവിടത്തേക്കാന്ന് വെച്ചാൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക്. എന്തിനാന്ന് വെച്ചാലോ, ഒരു കല്യാണം കൂടെ, എൻ്റെ ഇളയച്ചൻ്റെ മോൻ്റെ കല്യാണം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 7 മണിക്കാണ് നമ്മൾ പുറപ്പെട്ട് നേരെ വിട്ടത് നമ്മുടെ മായിയിലെ പെട്രോൾ പമ്പിലേക്ക്. അവിടെ എന്തായാലും വില കുറവായതുകൊണ്ട് ഫുള്ളാക്കി അടിച്ചിട്ട് നല്ല ഫുൾ ടാങ്ക് അടിച്ചിട്ട് നേരെ നമ്മൾ വിട്ട് ബൈപ്പാസും കയറിയിട്ട്. ബൈപ്പാസിൽ രാവിലെ തന്നെ കയറിയപാട് ഭയങ്കര രസം കാണാൻ നല്ല അടിപൊളി മൂഡായിട്ട് നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങി. സ്വതവേ വടകര കോഴിക്കോടും എല്ലാം ടച്ച് ചെയ്തിട്ട് പോക്ക്. പക്ഷെങ്കിൽ അവിടെയുള്ള നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഗൂഗിൾ മാപ്പ് എനിക്ക് വേറൊരു വഴി കാണിച്ചെന്ന്. അതിനെയും വിശ്വസിച്ച് ഞാൻ പോയി. പക്ഷെങ്കിൽ നല്ല അടിപൊളി റോഡ് തന്നെയാണ്, അത്ര വണ്ടിയും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല സുഖമായിട്ട് ഞാൻ പോയി. അങ്ങനെ എന്തെങ്കിലും രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റ് തേടിയപ്പോൾ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റാന്ന് വിചാരിച്ച് നമ്മൾ നേരെ കയറിപ്പോയി. നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ആളും മനുഷ്യനും ആരും കാണുന്നില്ല. പണി കിട്ടിയോന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും നല്ല അടിപൊളി കറിയും, നല്ല പൊറോട്ട വെച്ച് ഭയങ്കര സോഫ്റ്റ് പൊറോട്ട, ഇതുപോലത്തെ പൊറോട്ട ഞാൻ തലശ്ശേരി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷവനായിട്ട് നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉറക്കാണല്ലോ പതിവ് സാധാരണ വണ്ടിയിൽ. അപ്പോൾ കണ്ണപ്പം നമ്മൾ ഉറങ്ങേണ്ടിട്ട് ബേക്കിൽ ചെറിയൊരു സെറ്റപ്പിലാക്കി വെച്ചിരുന്നു. നമ്മൾ ബെഡെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഒരു ഒരു പോക്കല്ലേ പോകുന്നുള്ളൂ, അതിനെന്തിനാ വെറുതെ ബെഡെന്ന് വിചാരിച്ചിട്ട് ഒരു തലയാണെല്ലാം വെച്ച് ഒരു സെറ്റപ്പാക്കിയപ്പോൾ ഓന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അവിടെ വീഴുന്നയോ അങ്ങനത്തെ പേടിയൊന്നുമില്ല, നല്ല അടിപൊളി സെറ്റപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പുതിയ റോഡായതുകൊണ്ട് റോഡെല്ലാം ആസ്വദിച്ചുകൊണ്ട് നല്ല അടിപൊളി യാത്ര ചെയ്യുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ 12:30 ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പാലക്കാട് എത്തിച്ചേർന്ന്. പാലക്കാട് എന്തായാലും ഭയങ്കര ബ്ലോക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് പേടിച്ച പോയ ഭാഗ്യത്തിന് പാലക്കാടും ബ്ലോക്കില്ല. എങ്ങനെയല്ലോ നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ കടന്ന പാട് അത് കേരള ബോർഡർ കടന്നെന്ന് നമ്മൾ ബോർഡ് വായിക്കാണ്ട് മനസ്സിലാവും. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു മിറാക്കിൾ നടന്നു. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരെ കേരളം മൊത്തം യാത്ര ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല, തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ മഴ പെയ്യുന്നു. ഇനി തമിഴ്നാട് ഇനി വെയിലാ വെയിലാന്ന് പറഞ്ഞാൽ ഇനി നല്ല സുഖമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഹൈപ്പിലോടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വിശന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ ബോർഡറിലുള്ള ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച്, മലബാർ ഗ്രീൻ റെസ്റ്റോറൻറ്റ്. എന്നാൽ നേരത്തെ നല്ലൊരു ഹോട്ടലിലെ ഇതും നല്ല ഹോട്ടലായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോയതാ. പക്ഷെങ്കിൽ ഫുഡൊന്നും അത്ര പോരാ, പക്ഷേ പൈസ നല്ല ജാസ്തി വാ. അതുകൊണ്ട് അത്ര തൃപ്തിയില്ലായിരുന്നു ഫുഡിലും കാര്യത്തിലൊന്നും. എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. കഴിച്ചിട്ട് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി. ശരിക്കും ആ ബോർഡർ കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ റോഡിൻ്റെ അവസ്ഥ. എന്താ മോനെ റോഡ്! നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലേ ഈ റോഡ് തുടങ്ങിയ പാട് ഈ പുളിമര രണ്ട് സൈഡ് ഉണ്ടാവുന്നത്? അപ്പോൾ ആദ്യം ടിപ്പു സുൽത്താൻ ഈ പുളിമര രണ്ട് സൈഡ് വെച്ചത് കുറച്ച് അവശേഷം ഉള്ളത് നമ്മളെ പാലക്കാടിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഒരു പുളിമരം പോലും ഇല്ല. കാരണം വെച്ചാൽ എല്ലാം വെട്ടി, എല്ലാം 4 വരിപ്പാത 6 വരിപ്പാത ഇത് മാത്രമേ കാണാനുള്ളൂ. ഒരു 4-5 കൊല്ലം മുമ്പാണ് ഞാൻ തമിഴ്നാട് പോയത്, അപ്പോഴെല്ലാം ആ പാത തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. കണ്ണും പൂട്ടിയിട്ട് ഓടിക്കുക, കറക്റ്റ് ബോർഡർ കഴിഞ്ഞ പാട് റോഡ് മാറും. പിന്നെ ഒരു മെയിൻ കാര്യം ബോർഡർ കഴിഞ്ഞ പാട് ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ തെങ്ങ്, നമ്മളാ തെങ്ങില്ലേ, തെങ്ങ് രണ്ട് സൈഡും നമ്മുടെ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട്. കറക്റ്റ് കേരള ബോർഡർ മാറിയ ഉടനെ അവിടെ തെങ്ങിൻ്റെ ഓലകളെല്ലാം ഒരു ബ്രൗൺ അടിച്ച പോലെ, ഒരു വാടിയ പോലെ. നമ്മളെ തെങ്ങൾ എത്ര പച്ചപ്പുണ്ട്, പക്ഷേ അവിടെ ഒരു വാടിയ പോലെ. അത് ആ വെയിലിൻ്റെ ശക്തി ശരിക്കും അത് മനസ്സിലാക്കി തരുന്നുണ്ട് തെങ്ങിൽ കാണുമ്പോൾ. പിന്നെ ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ മല, വലിയ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദൂരെ വരെ നല്ല വിഷ്വലായിരിക്കും. അപ്പോൾ ഈ റോഡും അടിപൊളിയായപ്പോൾ അതിൻ്റെ കൂടെ ഈ കറണ്ട് ഉണ്ടാക്കുന്ന ഫാൻ, ഇതിൻ്റെ പേരെന്ന് അറിയില്ല, അതും കൂടി വന്നപ്പോൾ ഒരു വേറെ ലെവൽ കാഴ്ചയായിരുന്നു. ശരിക്കും നമ്മുടെ ബാക്കിൽ നിന്ന് മുമ്പിലോട്ടേക്ക് സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് കാണാനും പറ്റി. നല്ല വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഏതോ ഗൾഫിലാറ്റം പോയ പോലത്തെ ഒരു ഫീലാണ്. വണ്ടിയിൽ ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര മനസ്സിനൊരു തൃപ്തി കിട്ടിയ പോലെ. അപ്പോൾ നമ്മളൊരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നിർത്തി, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ എടുത്ത് നല്ല പീസ്ഫുള്ളായിട്ട്. അത്രയും ഒരു 5-8 മണിക്കൂറായി ഞാൻ യാത്ര ചെയ്ത് വണ്ടി ഓടിക്കുന്നത്, എന്നാലും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ പോലത്തെ, എനിക്കൊരു ക്ഷീണമോ മടിയോ ഒന്നും തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മാരി വിഷ്വൽസ് ആയിരുന്നു. അങ്ങനെ നമ്മളൊരു 6 മണിയോടെ വീട്ടിലെത്തിയ പാട് കല്യാണച്ചക്കൻ വിളിച്ച് എടാ വാടാ ഫോട്ടോ എടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, ഓരോ നാട്ടിലും ഓരോരോ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു കല്യാണം വന്നി കല്യാണച്ചക്കൻ്റെ ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയും എല്ലാവരെയും ഫോട്ടോ എടുത്തിട്ട് അവിടെ ഫ്ലെക്സിൽ, കല്യാണത്തിന് 2 ദിവസം മുമ്പ് അവിടെ ഫ്ലെക്സ് ഒട്ടിക്കും. അപ്പോൾ ആ പോയ വാടനും കയ്യോട് കൂട്ടി നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഞാനും ഏട്ടനും ഏട്ടൻ്റെ മക്കളും ഏട്ടൻ്റെ ഭാര്യയും ഈ കല്യാണച്ചക്കനെ നിൽക്കുന്ന എല്ലാവരും വന്ന് നല്ല ഫോട്ടോയെല്ലാം എടുത്ത് ഫോട്ടോൻ്റെ ഔട്ട് നാളെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ തമിഴ്നാട്ടിലെ എൻ്റെ സ്ഥലവും തറവാടും എല്ലാം എങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യുക, നാളത്തെ വ്ളോഗിൽ അത് വരും. അത് കഴിഞ്ഞ പാടെ തന്നെ അടുത്ത വ്ളോഗിൽ അവിടുത്തെ കല്യാണങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നെല്ലാം ഞാൻ വ്ളോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ പുതിയ വീഡിയോ വേണ്ടി നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.